بكتي إلا والفج وتاب warahmatullahi. Bismillahirrahmanirrahim. Alhamdulillah wassalatu wassalamu ala Rasulillah wa alihi wa sahbihi wa man wala wa ba'd. Nammal shamumayi bandhappetta suriyayumayi bandhappetta vishayangal manasilakkukayundayi. Adu pole Falastinumayi bandhappetta vishayam manasilakkukayundayi. Pinnidu Qudusumayi bandhappetta വിഷയങ്ങൾ ചരിത്രങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൽ പിന്നെ അൽ മസ്ജിദുൽ അഖ്സ പള്ളിയുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വിഷയങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി നമുക്കുള്ളത് അസ്സഹ്ര എന്ന വിഷയമാണ്. അൽ മസ്ജിദുൽ അഖ്സയിൽ അസ്സഹ്ര സുപ്രധാനമായ ഒരു വിഷയമാണ്. എന്തുകൊണ്ട് സഹ്റ? അത് നമ്മുടെ ആദ്യത്തെ ഖിബ്ലയാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹ്റയിലേക്ക് മാത്രം തിരിഞ്ഞ് 16 മാസം നമസ്കരിച്ചിട്ടുണ്ട്. സഹ്റ സ്ഥിതി ചെയ്യുന്നത് മസ്ജിദുൽ ഈലിയ അല്ലെങ്കിൽ മസ്ജിദുൽ അക്സ പള്ളിയിലാണ്. നമ്മൾ പറഞ്ഞു 144,000 ചതുരശ്ര വിസ്തൃതിയിലാണ് അൽ മസ്ജിദുൽ അക്സ. ഈ അൽ മസ്ജിദുൽ അക്സയിൽ അതിൻ്റെ ഹൃദയഭാഗത്താണ് സഹ്റ സ്ഥിതി ചെയ്യുന്നത്. ആ സഹ്റയുടെ മേൽഭാഗത്താണ്, അതിനെ ഉൾക്കൊള്ളിച്ചാണ് മസ്ജിദ് ഖുബ്ബത്ത് സഹ്റ പിൽക്കാലത്ത് സ്ഥാപിതമായിട്ടുള്ളത്. അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഈ പള്ളി, അൽ മസ്ജിദുൽ ഈലിയ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്ന് മദീനയിൽ നിന്ന് മസ്ജിദുൽ ഈലിയ എന്ന് നേരെ മസ്ജിദുൽ അഖ്സക്ക് നേരെ തിരിഞ്ഞു നിസ്കരിച്ചു എന്നാണ്. അപ്പോൾ അവിടുന്ന് തിരിഞ്ഞു നിസ്കരിക്കുമ്പോൾ പിന്നെ മക്ക പിറകു ഭാഗത്തായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റ മിഅ്റാജ് നടത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച പള്ളിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതാണ് അൽ മസ്ജിദുൽ ഖിബ്ല എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പള്ളി. ഇവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ടാണ് നിസ്കരിച്ചത്, മസ്ജിദുൽ ഈലിയ മസ്ജിദുൽ അക്സ. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച ഭാഗം പിൽക്കാലത്ത് പള്ളിയാക്കി. അതാണ് അൽ മസ്ജിദുൽ ഖിബ്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് നമസ്കരിച്ചത് ഇങ്ങോട്ടാണ്, ഈ മസ്ജിദുൽ ഖുബ്ബത്ത് സഹ്റയുള്ള ഭാഗത്തേക്ക്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാക്ക് ഭാഗത്തായിരിക്കും ആരുണ്ടാകുക? മക്ക ഉണ്ടാകുക, കഅബ ഉണ്ടാകുക, അൽ മസ്ജിദുൽ ഹറാം ഉണ്ടാകുക. പറഞ്ഞു വരുന്നത് സഹ്റ സ്ഥിതി ചെയ്യുന്നത് ഈ ഖുബ്ബക്ക് താഴെയാണ്. അവിടെയൊക്കെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചിരുന്നത് ഇസ്റ വന്ന രാവിൽ. ആ സഹ്റ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഈലി അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ, അതിന് നേരെ തിരിഞ്ഞായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജറ വന്നതിന് ശേഷം നമസ്കരിച്ചിരുന്നത്. മദീനയിലേക്ക് ഹിജറ വരുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ കഅബയെ തൻ്റെ മുന്നിലാക്കി മസ്ജിദുൽ അഖ്സയെ മസ്ജിദുൽ ഈലിയയിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിലേക്കും രണ്ടിലേക്കും അഭിമുഖമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. കാരണം രണ്ടിലേക്കും അഭിമുഖമായിട്ട് നിസ്കരിക്കാൻ പറ്റും മക്കത്താവുമ്പോൾ, പക്ഷേ മദീനത്താവുമ്പോൾ അത് പറ്റില്ല. മദീനയുടെ തെക്ക് ഭാഗത്താണ് പിന്നെ
മക്കയുള്ളത് മസ്ജിദുൽ ഹറാം ഉള്ളത്. എന്നാൽ മദീനയുടെ വടക്ക് പടിഞ്ഞാറ് വടക്ക് ഭാഗത്താണ് അൽ മസ്ജിദുൽ അഖ്സ ഉള്ളത്. ഈ അൽ മസ്ജിദുൽ അഖ്സ നമ്മൾ പറഞ്ഞ വിസ്തൃതിയിലുള്ള മസ്ജിദുൽ അഖ്സ ധാരാളം മുസല്ലകളെ മസ്ജിദുകളെ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ 10 മസ്ജിദുകൾ പ്രസിദ്ധമാണ്. മുസല്ല ബാബുർ റഹ്മാൻ, മുസല്ലൽ ജനായിസ്, അൽ മുസല്ലൽ മർവാനി, മസ്ജിദ് ഉമർ, അതേപോലെ അൽ ജാമിഉൽ ഖിബലി, പിന്നെ മസ്ജിദുൽ നിസ, മുസല്ലൽ മഗാരിബ, മുസല്ലൽ ബുറാഖ്, ഇതൊക്കെ പിന്നെ അതേപോലെ തന്നെ 10 മസ്ജിദുകൾ. ഈ മസ്ജിദുകളിൽ നമ്മൾ പിന്നെ പലതിനെക്കുറിച്ചും ഇതിനു മുമ്പ് സംസാരിച്ചു. മസ്ജിദുൽ ഖുബ്ബത്തു സഹ്ര സ്ഥിതി ചെയ്യുന്നത് മസ്ജിദുൽ ഖുബ്ബത്തു സഹ്ര സ്ഥിതി ചെയ്യുന്നത് ഈ സഹ്രയുടെ മീതയാണ്, സഹ്രയുടെ മീതയാണ്. കുറേ മസ്ജിദുകൾ അതൊക്കെ പിൽക്കാലത്താണ്. ഇപ്പോൾ മസ്ജിദുൽ ഖിബലി വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ ഇസ്റാ നിർവഹിച്ച് നമസ്കരിച്ച പള്ളിയുടെ ആ സ്ഥലം പള്ളിയാക്കി മാറ്റിയത് ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലാണ്. പിന്നീട് അതിനെ വിപുലീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായേൽ വന്ന നാളിലാകട്ടെ, അതിനുശേഷം ഉമർ റളിയല്ലാഹു തആലാന്റെ ഭരണകാലത്ത് ഉമർ ഫലസ്തീനിൽ വന്നിട്ടുണ്ട്, മസ്ജിദുൽ അഖ്സ പള്ളി അങ്കണത്തിലേക്ക് വന്നിട്ടുണ്ട്. ഉമറിനെ അവിടുത്തെ പുരോഹിതന്മാർ, ഈലിയായിലെ പുരോഹിതന്മാർ, ഈലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുദിസിൻ്റെ മറ്റൊരു പേരാണ്, മസ്ജിദ് ഈലായിൽ ഈലിയായിലെ പുരോഹിതന്മാർ ക്ഷണിച്ചു വരുത്തിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ മസ്ജിദുൽ അഖ്സയെ ഉമറിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഉമർ വരുമ്പോഴും ഇവിടെ എടുപ്പൊന്നുമില്ല, സഹ്ര. അപ്പം ഈ ഇതാണ് മസ്ജിദ് ഖുബ്ബത്തു സഹ്ര, ഇതിനെക്കുറിച്ച് നമുക്ക് പറയാം. ഇതിൻ്റെ നേരെ ഈ ഖുബ്ബയുടെ നേരെ താഴ്ഭാഗത്താണ് സഹ്റയുള്ളത്. നമ്മൾ പറഞ്ഞ ഖിബ്ല ഖുർആനിൽ പറഞ്ഞില്ലേ, സയഖൂലു സുഫഹാഉ മിനന്നാസ് മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതീ കാനു അലൈഹ, മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം, അവരുടെ ഖിബ്ലയെ തൊട്ട് അവരെ തിരിച്ചതെന്ന് പറഞ്ഞേ. അപ്പോൾ ഇതാണ് പിന്നെ സഹ്റ. ആ ഖുബ്ബ അതിൻ്റെ ചുവട്ടിൽ സഹ്റ ഇതാണ്, 13 മീറ്റർ, പിന്നെ ചിലയിടത്ത് 18 മീറ്ററൊക്കെ നീളത്തിൽ, പിന്നെ 1 മീറ്റർ ഏകദേശം 2 മീറ്ററൊക്കെ ഉയരത്തിൽ ഒരു പാറയാണ്. ഇതാണ് സഹ്റ. യഹൂദന്മാരുടെ ഖിബ്ല എന്ന് ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. പിന്നെ ഇപ്പം നിസ്രാസന മാത്രങ്ങൾ 2 ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. ആദ്യത്തെ ഖിബ്ല ഈ സഹ്റയാണ്. യഹൂദന്മാർക്ക് ഇത് മാത്രമൊന്നായിരുന്നില്ല ഖിബ്ല, അവർക്ക് അവരുടെ താബൂത്തും ഖിബ്ലയാണ്. ആ താബൂത്ത് എന്ന് പറയുന്ന സാധനം അത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലേക്ക് തിരിഞ്ഞായിട്ട് അവർ പ്രാർത്ഥിച്ചിരുന്ന ഒക്കെ ചരിത്രത്തിൽ വായിക്കാം. ഏതായാലും ഉമർ റളിയല്ലാഹു തആല അൻഹു ഫലസ്തീനിലേക്ക് വരുന്ന സമയം ഇവിടെ മാലിന്യ കൂമ്പാരായിരുന്നു. ഇതിനൊരു പരിഗണനയും അന്നത്തെ നസാറാക്കളും നൽകിയിരുന്നില്ല, യഹൂദരും നൽകിയിരുന്നില്ല. കാരണം യഹൂദരുടെ ചില വിശ്വാസപ്രകാരം പിന്നെ അവരോട് കണക്ക് തീർക്കാൻ നസാറാക്കളും, നസാറാക്കളുടെ ചില വിശ്വാസപ്രകാരം അവരോട് കണക്ക് തീർക്കാൻ യഹൂദരും ഇതിനെ പരിഗണിച്ചിരുന്നില്ല. മാലിന്യങ്ങൾ എറിയുന്ന സ്ഥലമായിരുന്നു എന്നാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് ഇവിടെ വെടുപ്പാക്കിയത്, ശുദ്ധിയാക്കിയത് എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ വായിക്കും. ആദരവിറ്റ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്റാ നടത്തിയിട്ട് മിഅ്റാജിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനം കയറുന്നത് ഈ പാറയുടെ സഹ്റയുടെ മേലെ നിന്നാണ് എന്നാണ്. മാത്രമല്ല ഈ സഹ്റയിൽ ജിബ്രീൽ പിന്നെ തൻ്റെ കൈകൊണ്ട് ബുറാഖിനെ ബന്ധിക്കാൻ തുളയിട്ടു എന്ന് പറയുന്ന ഹദീസുകളും നമുക്ക് വായിക്കാൻ പറ്റും. ഏതായാലും പിന്നെ ഈ സഹ്റ അത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഖുബ്ബയുടെ താഴെയാണ്. സഹ്റയുടെ ചുവട്ടിൽ ഇതാണ് സഹ്റിൻ്റെ ഉണ്ടല്ലേ, ഒരു പ്രത്യേക രൂപത്തിലൊന്നുമല്ല, ഒരു സാധാരണ ഒരു പാറയാണ്, സാധാരണ രീതിയിലുള്ള ഒരു പാറയാണ്. പറയ പല അന്ധവിശ്വാസങ്ങളും ഈ സഹ്റയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇത് പിന്നെ ഇങ്ങനെ വായുവിൽ തൂങ്ങിക്കിടക്കുകയാണ്, ഇതൊരിടത്ത് പിന്നെ സ്ഥാപിതമല്ല എന്ന രീതിയിലൊക്കെ, അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഏതായാലും ഇത് ആദ്യത്തെ ഖിബ്ലയാണ് എന്നുള്ള ആ ഒരു സ്ഥാനം അതിനുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹു ഫലസ്തീനിലേക്ക് വന്നപ്പോൾ ഈ സഹ്റയുടെ അടുക്കൽ വരികയുണ്ടായി. എന്നിട്ട് ഉമർ കഅബ് ഇബ്നു മാത്തിഉ അൽഹിമ്മിയരിയോട്, കഅബ് അഹ്ബാറിനോട് ഞാൻ എവിടെ നമസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഖിബ്ലയുടെ അല്ല ഈ സഹ്റയുടെ പിന്നിൽ നിന്ന് മക്കയുടെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു കഅബുൽ അഹ്ബാറിനെ എതിർക്കുന്നുണ്ട്. ദാഹൈതൽ യഹൂദിയ, നിങ്ങൾ യഹൂദരോട് സാദൃശ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു കൊടുത്താണ് നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് സഹ്റയുടെ അടുക്കലേക്ക് പോകാതെ പിന്നെ നിസ്രാസന തങ്ങൾ നിസ്കരിച്ച ആ ഭാഗത്ത് നിന്ന് പിന്നെ മക്കയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞാണ് ഉമർ നിസ്കരിക്കുകയുണ്ടായത് എന്നാണ്. അപ്പോൾ ഇന്ന് മനസ്സിലാക്കാം ഈ സഹ്റയെ ആളുകൾ ഇന്ന് പലരും
ഇതിനെ പ്രത്യേകം തവാഫ് ചിലർ തവാഫ് ചെയ്യുന്നുണ്ട്, ചിലർ വണങ്ങുന്നുണ്ട്, ചിലർ അതിൽ വർക്കത്തെടുക്കുന്നുണ്ട്. അതൊന്നും എന്തല്ല, ഇസ്ലാമികമായ രീതിയല്ല. കാരണം ഉമർ റളിയല്ലാഹു തആല സഹ്റയെ ആദരിച്ചിട്ടുണ്ട്, പക്ഷേ അത് എങ്ങനെ നമ്മുടെ ആദ്യത്തെ ഖിബ്ല എന്നുള്ള നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹ്റയുടെ മീതെ നിന്നാണ് മെഹ്റാജ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ ശുദ്ധീകരിച്ചിട്ടുണ്ട് ഉമർ റളിയല്ലാഹു തആല. എന്നാൽ അവിടെ തവാഫ് ചെയ്യുക അല്ലെങ്കിൽ അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക അല്ലെങ്കിൽ അതിൽ ബർക്കത്തെടുക്കാൻ വേണ്ടി തടവുക ഇങ്ങനത്തെ ഒന്നും ആര് ചെയ്തില്ല, ഉമർ റളിയല്ലാഹു തആല ചെയ്തിട്ടില്ല. ഈ സഹ്റയുടെ താഴെ ഒരു ഗുഹയാണ്. സഹ്റ നമ്മൾ കണ്ടല്ലോ, അതിന് താഴെ ഒരു ഗുഹയാണ്. ആ ഗുഹ ഇതിന് മഹാറാത്തുൽ അർവാഹ് എന്ന് പറയും, അല്ലെങ്കിൽ മുസല്ലൽ അംബിയ എന്ന് പറയും, നബിമാരുടെ മുസല്ല. അതേപോലെ തന്നെ അർവാഹിൻ്റെ ഗുഹ എന്ന അർത്ഥത്തിൽ ഇതൊരു ഗുഹയാണ്. ഒരു പിന്നെ ആ പാറ നമ്മൾ കണ്ടല്ലോ, ആ പാറയിൽ നിന്ന് 12 സ്റ്റെപ്പുകളുണ്ട് മുകളിൽ നിന്ന്. ആ സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ഗുഹയാണ്. അതൊരു നിസ്കരിക്കാനൊക്കെ പറ്റിയ ഒരു പിന്നെ കുറച്ച് വിശാലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. വലിയ വിശാലതല്ല, അവിടെ നിസ്കരിക്കാൻ പറ്റും. മനസ്സിലായി? ഇതിനാണ് മുസല്ലൽ അർവാഹ് എന്ന് പറയുക. അത് നമ്മൾ കണ്ട ഈ സഹ്റയുടെ ചുവട്ടിലാണ്. ഈ സഹ്റയുടെ ചുവട്ടിലാണ് ആ ഗുഹ ഉള്ളത്. ആ ഗുഹയിലേക്ക് ഇറങ്ങാൻ എന്തുണ്ട്? സ്റ്റെപ്പുകളുണ്ട്. മനസ്സിലായോ? ഉണ്ടോ? ആ സ്റ്റെപ്പുകൾ ഇവിടെ കാണാം. ഉണ്ടോ? ഈ സ്റ്റെപ്പുകൾ വഴിയാണ് എന്ത് ഈ സഹ്റയുടെ ചുവട്ടിലുള്ള ഗുഹയിലേക്ക്, മഗാറാത്തിലേക്ക് ഇറങ്ങുക. മനസ്സിലായോ? ഈ സഹ്റയെ പിന്നെ ഉമർ റളിയല്ലാഹു തആല തന്നെ വെടുപ്പാക്കി വൃത്തിയാക്കി. ഉമർ റളിയല്ലാഹുവിൻ്റെയും അതേപോലെ ഖുലഫാഉ റാഷിദീങ്ങളുടെയും ഭരണശേഷം പിന്നെ അമവികളുടെ ഭരണകാലത്ത് ഖലീഫ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അദ്ദേഹം എന്ത് ചെയ്തു, ഈ സഹ്റയെ മധ്യത്തിലാക്കിയിട്ട് ഇതിന് ചുറ്റും അഡ്ബുജാകൃതിയിലൊരു കുബ്ബ പണിതു. വലിയ ചെലവിൽ അന്നത്തെ പിന്നെ അമവി ഭരണാധികാരികളുടെ രാജകീയ പ്രൗഢിയെ തെളിയിക്കു വിധമായിരുന്നു അബ്ദുൽ മലിക് ഇബ്നു മർവാൻ്റെ നിർമ്മാണം. മനസ്സിലായോ? റജാ ഇബിൻ ഹയവ അൽ കിന്ദി, അതേപോലെ തന്നെ യസീദ് ഇബ്നു സലാം എന്ന് പറയുന്ന അബ്ദുൽ മലിക് ഇബ്നു മർവാൻ്റെ മൗല, ഈ രണ്ടുപേർ അവർ ഭയങ്കര ദിഷണാശാലികളായിരുന്നു. വളരെ പിന്നെ വിദ്യാഭ്യാസ പടുക്കളായിരുന്നു, താബിഈങ്ങളിൽ എണ്ണപ്പെടുന്നവരാണ്. അവരെയാണ് അബ്ദുൽ മലിക് ഇബ്നു ഏൽപ്പിച്ചത്. ഈജിപ്തിൻ്റെ അന്നത്തെ വരുമാനം, വലിയ സാമ്പത്തിക വരുമാനം ഈജിപ്തിൽ നിന്ന് വരുമായിരുന്നു. 7 വർഷത്തെ ഖറാജ് മുഴുവൻ ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്നാണ് പിന്നെ അബ്ദുൽ മലിക് നീക്കി വെച്ചു എന്നാണ്. അങ്ങനെ ഹിജ്റാബ്ദം 66 തുടങ്ങി 72 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത്. അഡ്ബുജാകൃതിയിൽ എന്ത് ചെയ്തു അതിനുള്ള എടുപ്പ്, പിന്നെ അതിൻ്റെ മുകളിൽ ഇത് സ്വർണാങ്കിതാണ്. പിന്നെ അതിനൊരു കുബ്ബ, എന്നിട്ട് അതിനെ എന്ത് ചെയ്തു, അതിൻ്റെ അകത്ത് ഈ സഹ്റയെ സംരക്ഷിക്കുകയാണ് ചെയ്തത് ആര്? അബ്ദുൽ മലിക് ഇബ്നു മർവാൻ. അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അത് ചെയ്യാനുള്ള കാരണം അത് രാഷ്ട്രീയ പ്രേരിതാണ്, അല്ലാതെ അദ്ദേഹത്തിന് പിന്നെ ഈ സഹ്റയോടുള്ള പിന്നെ ഒരു ദീനിയായ കൂറുകൊണ്ടല്ല. അതെന്താണ്, അന്ന് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ അധികാരം ഏറ്റെടുത്തപ്പം അദ്ദേഹത്തിനോട് പിന്നെ അധികാരത്തിൻ്റെ വിഷയത്തിൽ കിടപിടിക്കുന്ന ആളായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലനും. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലനും മക്കയെ കേന്ദ്രീകരിച്ചായിരുന്നു തൻ്റെ രാഷ്ട്രീയ ആദർശം പ്രചരിപ്പിക്കുകയും തനിക്ക് ആളെ കൂട്ടുകയും ചെയ്തിരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ മക്കയിൽ. അപ്പോൾ അദ്ദേഹത്തിന് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന് ഉംറക്ക് വരുന്ന ആളുകളെ കിട്ടും, ഹജ്ജിന് വരുന്ന ആളുകളെ കിട്ടും, അവരൊക്കെ ചെയ്യാൻ പറ്റും തൻ്റെ ആദർശത്തിലേക്ക് പറഞ്ഞു ചേർക്കാൻ അവസരമുണ്ട്. മനസ്സിലായോ? അതേസമയം അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഷാമിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആളുകൾ ഊതിക്കൊടുത്ത ഒരു ഐഡിയയാണ് എന്ത്, പിന്നെ ഈ സഹ്റയെ പിന്നെ നവീകരിച്ച് അതിൽ പിന്നെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ട് എന്ത് ചെയ്യുക, ആളുകളെ ഇങ്ങോട്ടും വശീകരിക്കുക. എവിടേക്ക്? പിന്നെ ഖുദ്സിലേക്ക് വശീകരിക്കുക. അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ ഈ എടുപ്പ് നിർമ്മിക്കുന്നത്. പക്ഷേ അത് വളരെ പ്രൗഢമായിട്ട്, മനസ്സിലായില്ലേ, വളരെ പ്രൗഢമായിട്ട് എന്ന് പറഞ്ഞാൽ അന്ന് പിന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിലവിലുണ്ടായിരുന്ന നല്ല എഞ്ചിനീയർമാരെയും അതേപോലെ തന്നെ പിന്നെ ഇത് കരകൗശല വിദഗ്ധരെയും അതേപോലെ തന്നെ നിർമ്മാണ പ്രവർത്തന ആവശ്യമായിട്ടുള്ള ദ്രവ്യങ്ങളെയും ഒക്കെ കൊണ്ടുവരുത്തിയിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം. ഈജിപ്തിൻ്റെ വലിയ ഒരു സമ്പാദ്യം 7 വർഷത്തെ ഇതിലേക്ക് തിരിച്ചു വെച്ചു എന്നാണ് ചരിത്രം വായിച്ചപ്പോൾ ഒരു കൗതുകം. പിന്നെ ഇത് സ്വർണാങ്കിതായിരുന്നില്ല, പിന്നെ ഇത് പിന്നെ തേക്കിൻ്റെ തടി കൊണ്ടൊക്കെ ആയിരുന്നു ഈ ഇതിൻ്റെ കുബ്ബ ആദ്യം. പിന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായപ്പോൾ 100,000 ദീനാർ ബാക്കിയായി. ഈജിപ്തിൻ്റെ വരുമാനത്തിന് 100,000 ദീനാർ ബാക്കിയായി. അപ്പോൾ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ പറഞ്ഞു, ഈ 100,000 ദീനാർ ഞാൻ ഇത് നിർമ്മിക്കാൻ തല 2 പേരാണ്, ഒന്ന് റജാ ഇബ്നു ഹയവ അൽ കിന്ദി, മറ്റൊന്ന് യസീദ് ഇബ്നു സലാം എന്നവരാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും പകുതിയായിട്ട് വീതിച്ച് തരാം എന്ന് പറഞ്ഞു. 100,000 ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്, വലിയ സംഖ്യയാണ്. അത് നിങ്ങൾക്ക് വീതിച്ച് തരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവർ 2 പേരുണ്ട്, റജാവും പിന്നെ യസീദും പറഞ്ഞു,
യഥാർത്ഥത്തിൽ അമീറുൽ മുഅ്മിനീൻ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ പണം മാത്രമല്ല പിന്നെ ഞങ്ങളുടെ ഭാര്യമാരുടെ സ്വർണം വരെ ഇത് നിർമ്മിക്കാൻ തരേണ്ടവരാണ് എന്നിട്ട് അതിൽ പങ്കാളികളാവേണ്ടവരാണ് അത് അത്രമാത്രം ഇതിനോട് കടപ്പെട്ടവരാണ് ഞങ്ങൾ അതുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ ഈ 100,000 ദീനാർ നിങ്ങൾ എന്തൊരു ആവശ്യത്തിന് ഉദ്ദേശിക്കുന്നു അതിന് വിനിയോഗിച്ചോളി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ആ കാശ് എടുത്തിട്ട് ആ 100,000 ദീനാർ എടുത്തിട്ട് അമീറുൽ മുഅ്മിനീൻ പിന്നെ ഇതിനെ എന്ത് ചെയ്ത് പിന്നെ സ്വർണ്ണാങ്കിതാക്കിയത് ഇത് സ്വർണ്ണമാണ് മനസ്സിലായില്ലേ സ്വർണ്ണമാക്കിയിട്ട് ഇതിനെ പിന്നെ മാറ്റുകയുണ്ടായത് എന്നാണ് ചരിത്രത്തിൽ അതേപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ നിർമ്മാണ ഒരു ചാതുരി 1400 വർഷം മുമ്പുള്ള ഒരു നിർമ്മാണമാണ് മനസ്സിലായില്ലേ അന്ന് പിന്നെ അതിൻ്റെ ആ നിർമ്മാണ ഭംഗിയാണ് അതിൽ കുറേ പിന്നെ ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ ഇതിൻ്റെ തൂണുകളുടെ പ്രത്യേകത അതേപോലെ തന്നെ ഇതിലുള്ള പിന്നെ ജനല 52 ജനലുകളാണ് ഇതിന് ഈ കുബത്ത് സഹ്റക്ക് അതിനൊക്കെ ഓരോ പിന്നെ ചരിത്രങ്ങളും പ്രത്യേകതകളൊക്കെ നമ്മൾ വായിക്കും ഉണ്ടോ അതിൻ്റെ ആ ഭംഗി അന്ന് കാലങ്ങളിൽ ഇതാണ് ഈ ഫുറൈഫിസ എന്ന് പറയും ഈ മാർബിൾ ചീളുകളുണ്ടല്ലോ അത് പല വർണ്ണത്തിലുള്ള മാർബിൾ ചീളുകളെ കൊണ്ടുവന്ന് അത് പിന്നെ ശരിപ്പെടുത്തിയിട്ടാണ് അതിൻ്റെ നിർമ്മാണം അതേപോലെ തന്നെ അതിലുള്ള ലിപികളൊക്കെ ഒക്കെ ഈ അന്നത്തെ അമവി ഭരണാധികാരികളുടെ ഈ രാജകീയ പ്രൗഢി കാണിക്കാൻ അവർ പിന്നെ കാണിച്ച പ്രവൃത്തിയാണത് ഏതായാലും ഇവിടെ പിന്നെ സഹറ ഈ സഹറ എന്ന് പറയുന്ന കിബില അത് ഈ കുബ്ബയുടെ നേരെ താഴ്ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ അതിനടിയിൽ എന്തുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു മഹാറാത്തുൽ അർവാഹ് അല്ലെങ്കിൽ മുസല്ലൽ അംബിയ എന്ന് പറയുന്ന മുസല്ലുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിവിടെ ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഇതിലും എന്തുണ്ട് ആ സഹ്റയിൽ ഞാൻ പറഞ്ഞല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാജ് നടത്തിയത് സഹ്റയുടെ മുകളിൽ നിന്നാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പിൽക്കാലത്തെ ഏതോ ചില പിന്നെ കുബൂദ്ദികൾ അവിടെ രണ്ട് പാദത്തിൻ്റെ അടയാളം ഉണ്ടാക്കി ആ സഹ്റയിൽ രണ്ട് പാദത്തിൻ്റെ അടയാളം ഉണ്ടാക്കി അതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് മനസ്സിലായി അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നപ്പോൾ അവിടെ റസൂലിൻ്റെ കാല് പരിഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാദത്തിൻ്റെ അടയാളം മനസ്സിലായി അപ്പോൾ അതിനെ എന്ത് ചെയ്ത് എന്നിട്ട് പിന്നെ നമ്മൾ മക്കാന്ന് ഇബ്രാഹിമൊക്കെ ഉണ്ടല്ലോ ഒരു സ്ഫടികത്തിൽ അതേപോലെ എന്ത് ചെയ്തു അതിനെ വേറിട്ട് എന്ത് ചെയ്തു ചില ആളുകളത് പിന്നെ ഒരു കൂട്ടിലാക്കി അവിടെ അതിൻ്റെ പേരിൽ ഭയങ്കര വർക്കത്തും എടുക്കലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായി അത് ഇതിൽ മാത്രമല്ല അത് സഹ്റയെ മൊത്തത്തിൽ സഹ്റക്ക് തവാഫുണ്ട് പല അന്ധവിശ്വാസത്തിൻ്റെ ആളുകളും അതേപോലെ സഹ്റയിൽ നിന്ന് വർക്കത്തെടുക്കുന്ന ഏർപ്പാടും ഉണ്ട് പക്ഷെ അതൊന്നും എന്തല്ല അതൊന്നും പിന്നെ ഇസ്ലാമികമായി പാടുള്ള വിഷയമല്ല അതിലോട്ട് മാതൃകയും ഇല്ല എന്നുള്ളതാണ് ഇവിടെ പിന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വളരെ ചുരുക്കിയാണ് പറഞ്ഞത് സഹ്റയുടെ ചരിത്രം സഹ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ പിന്നെ ആദ്യകാലത്ത് നിസ്കരിച്ചിരുന്നത് ഈ സഹ്റയുടെ നേരെ തിരിഞ്ഞാണ് പിന്നെ മദീനയിലേക്ക് ഹിജറ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്കല്ല തിരിഞ്ഞ് നിസ്കരിച്ചത് പിന്നെയോ മസ്ജിദുൽ ഈലിയയിലേക്കാണ് കാരണം മസ്ജിദുൽ ഈലിയ എന്ന് പറഞ്ഞാൽ മസ്ജിദുൽ ഖുദുസ് അല്ലെങ്കിൽ മസ്ജിദുൽ അക്സ അതിലാണ് അതിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് ആരുള്ളത് ഈ സഹ്റ സ്ഥിതി ചെയ്യുന്നത് 16 മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി വന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദുൽ ഹറാം നിന്റെ മുഖം നിങ്ങൾ മസ്ജിദുൽ ഹറാമിന് നേരെ തിരിക്കാനാണ് പ്ലാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് പിന്നീട് മക്കയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുകയുണ്ടായത് ഇസ്രായിലിൻ്റെ രാവിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ നബിമാർക്കും ഇമാമായിട്ട് നിസ്കരിച്ചു നമ്മൾ പറഞ്ഞില്ല അതിൽ ഷൗക്കിയുടെ കവിത ഒക്കെ പറഞ്ഞില്ലേ സല്ലാ വറ അക മിൻഹും കുല്ലു ദീ ഖത്രിൻ വമൻ യഫുസ് ബി ഹബീബില്ലാഹി യതമീമി എന്ന് പറഞ്ഞേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിമാർക്ക് ഇമാമായി നിസ്കരിച്ചത് ഈ സഹ്റയിലേക്ക് തിരിഞ്ഞാണ് ഈ സഹ്റയിലേക്ക് തിരിഞ്ഞാണ് കാരണം പിന്നെ അന്നൊന്നും എന്തല്ല പിന്നെ കിബില മാറിയിട്ടില്ല ഇസ്രായേൽ നടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക കാലഘട്ടത്തിലാണ് മദീന കാലഘട്ടത്തിലാണ് പിന്നെ കിബില മാറിയിട്ടുള്ളത് മനസ്സിലായ പിന്നെ ഏതായാലും ഇതാണ് പിന്നെ സഹ്റയുമായി ബന്ധപ്പെട്ടുള്ളതായ പിന്നെ ഒരു ചുരുങ്ങിയ വിവരണം ഇതൊക്കെ പിന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും ഈ കുബത്ത് സഹ്റ മസ്ജിദുൽ അഖ്സയിൽ നമ്മൾ പറഞ്ഞില്ലേ ഒരു വക്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ 250 മുതൽ 1000 വരെ നിസ്കരിച്ച പ്രതിഫലം പല റിപ്പോർട്ടുകളും നമ്മൾ മാനിക്കുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് യാത്ര കെട്ടി പുറപ്പെടാനുള്ള സ്ഥലമാണ് പിന്നെ 3 സ്ഥലങ്ങളിൽ ഒന്നാണ് എന്ത് ലാ തുഷദ്ദുർ റിഹാൽ ഇല്ലാ സലാസത്തി മസാജിദ് മസ്ജിദുൽ അഖ്സ അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ ഇത്തികാഫ ഇല്ലാ ഫി സലാസത്തി മസാജിദ് 3 പള്ളികളിലല്ലാതെ പൂർണ്ണമായ ഇത്തികാഫ് ഇല്ല എന്ന് പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായതും പൂർണ്ണമായ ഇത്തികാഫ് 3 പള്ളികൾ ഒന്ന് മസ്ജിദുൽ ഹറാം പിന്നെ ഒന്ന് മസ്ജിദുൽ അഖ്സ പിന്നെ ഒന്ന് മസ്ജിദുൽ നബവി പിന്നെ മസ്ജിദുൽ അഖ്സ അപ്പോൾ ഈ മസ്ജിദുൽ അഖ്സക്ക് ഈ പറയപ്പെട്ടതായ ഈ പ്രത്യേകതകളല്ലാതെ
ഇപ്പറയപ്പെട്ട പിന്നെ കുറെ ഇവിടെ പറഞ്ഞ മുസല്ലകൾ അതേപോലെ മസ്ജിദുകൾ ഇപ്പൊ ഇനി സഹ്റയാകട്ടെ സഹ്റക്കൊരു പ്രത്യേകത വേറെ ഇല്ല അതേപോലെ തന്നെ ഈ മസ്ജിദ് ഖുബ്ബത്ത് സഹ്റ എന്ന് പറഞ്ഞെങ്കിൽ ഇത് പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഇനിയില്ല ഏ മസ്ജിദുൽ അക്സക്ക് പറയപ്പെട്ടതല്ലാതെ ഇതല്ലേ ഈ അൽ മസ്ജിദുൽ അക്സ പള്ളി അങ്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറേ ചരിത്ര അവശിഷ്ടങ്ങളെ ചരിത്ര സ്മാരകങ്ങളെ മുസ്ലിമീങ്ങളുടെ ഖിദ്മത്തുകളെ മുസ്ലിമീങ്ങളുടെ പിന്നെ അധ്വാനങ്ങളെ മുസ്ലിമീങ്ങൾ ഈ മസ്ജിദുൽ അക്സക്ക് നൽകിയ ആദരവുകളെ ഒക്കെ വിളിച്ചറിയിക്കുന്ന കുറേ പിന്നെ അടയാളങ്ങളുണ്ട് അതൊക്കെ പിന്നെ നമ്മളെങ്ങനെയാണോ അതിനോടൊക്കെയുള്ള സമീപനം അതേപോലെ തന്നെയാണ് ഈ മസ്ജിദുൽ ഖുബ്ബത്ത് സഹ്റയും അല്ലാതെ അവിടെ പിന്നെ ഒരു പ്രത്യേകം ഈ ഇതിനോടൊരു പ്രത്യേക ഒരു ആദരവ് അല്ലെങ്കിൽ ഇതിന് അതിൽ പ്രത്യേകം ഒരു കർമ്മം ഇങ്ങനെയല്ല ഇന്ന് മസ്ജിദുൽ അക്സയിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പല അന്ധവിശ്വാസങ്ങൾ ആളുകൾ പ്രവർത്തിക്കുന്നത് കാണും അപ്പോൾ അത് നമ്മളിവിടെ അനുബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഈ ഇതുണ്ട് ഈ മസ്ജിദുൽ അക്സയിൽ നമ്മൾ പറഞ്ഞ മുസല്ലകൾ ധാരാളം ഉണ്ട് പിന്നെ ഇപ്പോൾ ഈ ഭാഗത്താണ് വരിക ഇത് മസ്ജിദുൽ ഖിബലിയാണ് നിസ്രാസലമാ തങ്ങൾ മിസ്രായി വന്ന് നിസ്കരിച്ച സ്ഥലം പിന്നെ ഇതിനോടനുബന്ധിച്ച് മസ്ജിദുൽ ഇവിടെ ഇതിൻ്റെ പിന്നെ പടിഞ്ഞാറ് തെക്ക് ഭാഗത്തായിട്ട് മസ്ജിദുൽ മഗാരിബ അതേപോലെ തന്നെ മസ്ജിദുൽ ബുറാഖ് അതിൻ്റെ അടിയിൽ ഇതിൻ്റെ പിന്നെ പിന്നെ അടിഭാഗത്ത് മോൾ ഭാഗത്താണ് മസ്ജിദുൽ മഗാറബ അതേപോലെ തന്നെ ഇത് മസ്ജിദുൽ മർവാനി മസ്ജിദുൽ മർവാനി മർവാൻ അബ്ദുൽ മലിക് ഇബ്നു മർവാൻ നിർമ്മിച്ച പള്ളി അത് 4000 ചതുരശ്ര വിസ്തൃതിയിൽ ധാരാളം ആളുകൾക്ക് 10,000-ലേറെ ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റിയ വിശാലമായിട്ടുള്ള മസ്ജിദുൽ മർവാനി ഇങ്ങനെ പിന്നെ കുറേ പിന്നെ മസ്ജിദുകൾ അതേപോലെ തന്നെ പിന്നെ മുസ്ലിമീങ്ങളുടെ ഖിദ്മത്തുകൾ ഇതിൽ നമുക്ക് പിന്നെ ഈ മസ്ജിദിൽ വായിക്കാനുണ്ട് പിന്നെ അത് പിന്നെ മസ്ജിദുൽ അക്സന്റെ പിന്നെ വാതിലുകൾ അതേപോലെ തന്നെ ഈ ബവായിക്ക് എന്ന് പറയും ഓക്കെ മസ്ജിദുൽ അക്സന്റെ പ്രത്യേകത തന്നെ ഈ ബവായിക്കുകൾ ഉണ്ടോ 8 ബവായിക്കുകൾ ഇതൊക്കെ മുസ്ലിമീങ്ങൾ അതാത് കാലങ്ങളിൽ ഭരണാധികാരികൾ ഇപ്പോൾ പിന്നെ ഖുലഫാ റാഷിദിൻ്റെ കാലം മുതൽ പിന്നെ അമവികളുടെയും അബ്ബാസികളുടെയും പിന്നെ മംലൂക്കുകളുടെയും പിന്നെ പിന്നെ ഉസ്മാനികളുടെയും ഒക്കെ ഖിലാഫത്തിൽ പിന്നെ ഓരോരുത്തരുടെ പിന്നെ സേവനങ്ങളാണ് അതിന് മസ്ജിദുൽ അക്സ ഇതിലുള്ള കുബ്ബകൾ 15 കുബ്ബകൾ അത് പള്ളികളിൽ മാത്രമല്ല പള്ളികളുടെ മുകളിൽ മാത്രമല്ല പിന്നെയോ ആ മസ്ജിദുൽ അക്സ പള്ളി അങ്കണത്തിൽ ഉണ്ടല്ലോ ആ പിന്നെ പരിസരങ്ങളിൽ പിന്നെ പലയിടത്ത് കുബ്ബകൾ കാണാം ഈ കുബ്ബകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേവലം പിന്നെ ഒരു പിന്നെ പള്ളിയെ അറിയിക്കാനോ നിസ്കാരത്തെ സ്ഥലത്തെ അറിയിക്കാനല്ല പിന്നെ അതൊക്കെ പിന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അതേപോലെ തന്നെ മതപഠനത്തിനൊക്കെയുള്ള സ്ഥാപനങ്ങളായിരുന്നു അതേപോലെ പിന്നെ ഈ മദനികൾ ബാങ്ക് വിളിക്കാനുള്ള അതിലുള്ള സ്ഥലങ്ങൾ 4 അതേപോലെ തന്നെ 2 മെഹ്റാബുകൾ നൂറുദ്ദീൻ സംഗിയുടെയും അതേപോലെ തന്നെ ബുർഹാനുദ്ദീൻ എന്നിവരുടെയും പേരിലേക്ക് ചേർക്കുന്ന 2 മിമ്പറുകൾ അതൊക്കെ വളരെ പിന്നെ പ്രൗഢമായ കാഴ്ചകളാണ് അവിടെ മസ്ജിദുൽ അക്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് കാലത്ത് ജാമിയകൾ പള്ളികൾ ഉണ്ടല്ലോ മസ്ജിദുകൾ അത് ജാമിയ എന്നതുപോലെ തന്നെ ജാമിയാത്തുകൾ കൂടിയാണ് ജാമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജുമുഅയും ജമാഅത്തും നിസ്കരിക്കാനുള്ള സ്ഥലങ്ങളാണ് ജാമിയാത്തുകൾ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ് പാഠശാലകളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് അപ്പോൾ പിന്നെ മസ്ജിദുൽ അക്സയിൽ നോക്കുമ്പോൾ നിങ്ങൾ 15 മദ്രസകളുണ്ട് ഈ മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന ആ പിന്നെ അതിരിനുള്ളിൽ 15 മദ്രസകൾ ഉണ്ട് അതേപോലെ തന്നെ പിന്നെ ഇത് മസാതിബ് എന്ന് പറയും മസ്തബകൾ എന്ന് പറയും എന്താ ഇത് പിന്നെ ഈ നമ്മൾ സ്റ്റേജുകൾ ഉണ്ടല്ലോ സ്റ്റേജ് ഇതുപോലത്തെ സ്റ്റേജ് മേൽക്കൂരല്ലാത്ത പിന്നെ ഈ അര ഉയരത്തിലൊക്കെ സ്ഥാപിക്കപ്പെട്ട സ്റ്റേജുകൾ പോലെയാണ് ഇതെന്താ ഈ മസ്തബകൾ അത് നോക്കിയാൽ 41 എവിടെ ആ മസ്ജിദുൽ അക്സന്റെ ഉള്ളിൽ 41 മസ്തബകൾ എന്താ മസ്തബകളുടെ ധർമ്മം അത് പിന്നെ വിദ്യ പഠിക്കാനുള്ള മജ്ലിസുൽ ഇൽമിൻ്റെ ഒരു വേദികളാണ് അവിടെ ഖുർആൻ പഠനം അതേപോലെ തന്നെ ഖുർആൻ പിന്നെ മനഃപ്പാഠമാക്കൽ അതേപോലെ തന്നെ പിന്നെ ദിറാസ ദീനി പഠനം അതിനുള്ള സ്ഥലങ്ങളാണ് മസ്ജിദുൽ അക്സയിൽ ഈ മസ്തബകൾ അതേപോലെ തന്നെ പിന്നെ പിന്നെ ഈ മസ്ജിദുൽ അക്സയിലെ ഈ റുവാഖ് എന്ന് പറഞ്ഞാൽ വരാന്തകൾ അതിനൊക്കെ പിന്നെ അതിൻ്റേതായ പിന്നെ ധർമ്മങ്ങൾ അതായത് പിന്നെ മഷൂറൊക്കെ കൂടിയാലോചനകൾക്ക് ആളുകൾക്ക് മറ്റു ചില പിന്നെ വിഷയങ്ങൾ കൂടി തീരുമാനിക്കാനുള്ളതായ വേദികൾ കൂടിയാണ് ഇതൊക്കെ നമ്മളുടെ വീട്ട് പിന്നെ വരാന്തകളെ പോലെ കേവലം ഒരു പിന്നെ സ്ഥലമല്ല മസ്ജിദുൽ അക്സയിൽ ഈ റുവാഖ് എന്ന് പറയുന്നത് അതേപോലെ പിന്നെ മിഹ്റാബുകൾ മസ്ജിദുൽ പിന്നെ അക്സയിൽ ധാരാളം മെഹ്റാബുകളുണ്ട് പള്ളിക്കകത്തും പുറത്തും ഇതിൽ അതേപോലെ തന്നെ ഈ പിന്നെ സവായ സാവിയകൾ അതേപോലെ തന്നെ ഹലവാത്ത്
മസ്ജിദുൽ അക്സയിൽ ധാരാളം ഖലമാത്തുകൾ ഉണ്ട്, അതേപോലെ തന്നെ സാവിയകൾ ഉണ്ട്. ഇതൊക്കെ എന്താ മസ്ജിദുൽ അക്സയിൽ പിന്നെ ഈ ഖലമാത്ത് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ സ്ഥലമല്ല, പിന്നെയോ അതൊക്കെ വിദ്യൽ സദസ്സുകളാണ്, വിജ്ഞാന സദസ്സുകളാണ്. ഒരു കാലത്ത് പ്രമാണിമാർ മുതൽ സാധാരണക്കാർ വരെയുള്ളവർ, അതിൽ പിന്നെ രാജാക്കന്മാർ വരെ പഠിതാക്കളായി വന്നിരുന്നിരുന്ന സ്ഥലങ്ങൾ, പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള സ്ഥലങ്ങൾ, അതേപോലെ ആധ്യാത്മിക സദസ്സുകൾ, അതാണ് സവായ, അതേപോലെ തന്നെ ഖലവാത്ത് എന്ന് പറഞ്ഞിട്ട് മസ്ജിദുൽ അക്സയിൽ നമ്മൾ വായിക്കുന്നത്. ഇങ്ങനെ കുറേ പിന്നെ ഈ മിസ്വല എന്ന് പറയും, ഈ മസ്ജിദുൽ അക്സയിലുള്ള ഒരു ഇതാണ്, അതായത് സൂര്യൻ്റെ നിഴലിനനുസരിച്ച് സമയം മനസ്സിലാക്കാൻ, നിസ്കാരത്തിൻ്റെ സമയം മനസ്സിലാക്കാനുള്ള സ്ഥാപനമാണ് ക്ലോക്ക്, പിന്നെ ഘടികാരമാണ് ഈ ഇത്, പിന്നെ അസാ ഷംസിയ എന്ന് പറയും, പിന്നെ മസ്ജിദുൽ അക്സയിൽ. ഇതേപോലെ പിന്നെ പല ഈ ചരിത്രപരമായ 200-ലേറെ ചരിത്ര അടയാളങ്ങളുള്ള സ്ഥലമാണ് അൽ മസ്ജിദുൽ അക്സ. 200-ലേറെ ചരിത്രപരമായിട്ട് മുസ്ലിമീങ്ങളുടെ സംഭാവനകൾ, സേവനങ്ങൾ, മുസ്ലിം ഈ സംഭാവനകളും സേവനങ്ങളിലും അത് മുസ്ലിമീങ്ങൾ മാത്രമല്ല ഉപകരിക്കുന്നത്. നോക്കിയേ മസ്ജിദുൽ അക്സ ആ പറഞ്ഞ സ്ഥലത്തുണ്ടല്ലോ, ധാരാളം കിണറുകളുണ്ട്, 20-21 കിണറുകളുണ്ട്, കിണറുകൾ. അതേപോലെ തന്നെ ഈ കിണറുകളല്ലാത്ത ഇതിന് അസ്ബില എന്ന് പറയും, സെബീലുകൾ, കിണറുകൾ അവിടെ കുഴിച്ച് വെള്ളം എടുക്കുന്നതാണ്. അസ്ബില എന്ന് പറഞ്ഞെങ്കിൽ പുറമേയുള്ള അരുവികളിൽ നിന്നും പുഴകളിൽ നിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്, അതും ധാരാളം ഉണ്ട്, മനസ്സിലായില്ലേ. അങ്ങനെ ഇതൊക്കെ അവിടെ വരുന്ന ജാതി മത ഭേദമന്യേ ആളുകൾ, അവർക്കൊക്കെ ഉപകരിക്കാനുള്ള മുസ്ലിമീങ്ങളുടെ സംഭാവനകളാണ്, സേവനങ്ങളാണ്. അവിടെ മസ്ജിദുൽ അക്സയിലെ ലൈബ്രറി, അതേപോലെ തന്നെ അവിടുത്തെ മ്യൂസിയം അല്ലെങ്കിൽ മെതഹഫുൽ ഇസ്ലാമി, ഇസ്ലാമിക് മ്യൂസിയം, ഇതേപോലെ പിന്നെ വേറെയും പിന്നെ കുറേ വിഷയങ്ങൾ പിന്നെ മസ്ജിദുൽ അക്സയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അന്ധവിശ്വാസത്തിൻ്റെ ആളുകൾ അവിടെ പോയിട്ട് പല അവിടുത്തെ കാഴ്ചകളും ചരിത്ര പിന്നെ സ്മാരകങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഓരോ അന്ധവിശ്വാസങ്ങൾ പ്രവർത്തിക്കും. അതിന് പെട്ടതാണ് ഇപ്പോൾ ഈ സഹറയെ തവാഫ് ചെയ്യുന്നത്, അതേപോലെ തന്നെ അവിടെ വർക്കത്ത് എടുക്കുന്നത്, അതേപോലെ തന്നെ അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദസ്പർശം ഏറ്റ ആ അടയാളമുണ്ട് അവിടെ വർക്കത്ത് എടുക്കുന്നത്, ഇങ്ങനത്തെ ഒക്കെ പരിപാടികൾ ഉണ്ട്, പിന്നെ ആളുകൾ ചെയ്യുന്നുണ്ട്. അതൊന്നും എന്തല്ല പിന്നെ തെളിവിനാൽ സ്ഥിരപ്പെട്ടതല്ല, കേവലം അത് ആളുകൾ ചെയ്യുന്ന പിന്നെ തെറ്റായ രീതികളാണ്. ആ അടയാളങ്ങൾ മാത്രമല്ല, അവിടെ ധാരാളം അടയാളങ്ങൾ വേറെയുണ്ട്, അതറിയിക്കാനാണ് ഞാനിത് ഉണർത്തിയത്. മാത്രമല്ല പിന്നെ നമ്മുടെ പൂർവികരായ മഹത്തുക്കൾ ഈ ഒരു മഹൽ സ്ഥാപനത്തെ എത്ര പരിഗണിച്ചു എന്നുള്ളതാണ്, അതിനെ വളരെ പിന്നെ സേവനങ്ങൾ നൽകി അതിനെ അവർ കാലങ്ങളിൽ ആദരിച്ചു എന്നുള്ളതാണ്. ഇപ്പറഞ്ഞ ഈ സ്മാരകങ്ങൾ, അതേപോലെ തന്നെ ഖിദ്മത്ത് സേവനങ്ങൾ, അവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവിടെയുള്ള മുസല്ലയാത്തുകൾ, നമസ്കാര സ്ഥലങ്ങൾ, ഇതൊക്കെ പൊളിച്ച് പൊളിച്ച് അവിടെ പിന്നെ ഹൈക്കലുണ്ടാക്കാനാണ് ആര്, യഹൂദർ ശ്രമിക്കണം. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ ഹൈക്കലിനെ കുറിച്ച് പറഞ്ഞല്ലോ, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഹൈക്കൽ, ഇതാണ് അവരുടെ ഭാവനയിലുള്ളത്. ഈ ഹൈക്കൽ അവിടെ സ്ഥാപിതമാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, മസ്ജിദുൽ അക്സ പൊളിയണം. അത് പൊളിയാനാണ് അവർ ഈ ഹഫ്രയാത്തുകൾ ഉണ്ടല്ലോ, കുഴികൾ, അതേപോലെ തന്നെ സൈഡുകളിൽ കനാലുകൾ, അതേപോലെ തന്നെ ഉള്ളിൽ ടണലുകൾ, ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പശുവിനെ കുറിച്ച് പറഞ്ഞില്ലേ, പിന്നെ ഒരു ചുവന്ന പശുവിനെ പിന്നെ അവർ കാത്തിരിക്കുന്നുണ്ട്. ആ പശു ഇവിടെ ഉണ്ടാവേണ്ട കാലം ആയി അവരുടെ കണക്ക് പ്രകാരം, കാരണം മസ്ജിദുൽ അക്സ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിർമ്മിച്ചതിൻ്റെ 30,000 വർഷം അതിനിപ്പുറമാണ് ആ പശു ജനിക്കുക. ആ പശു ജനിച്ചാൽ ആ പശുവിനെ കൊന്ന് ചുട്ട് അതിൻ്റെ ഭസ്മം, അതാണ് ഒരു വിഭാഗം ആളുകളെ ശുദ്ധീകരിക്കുക. ആ വിഭാഗം ആളുകൾ, ശുദ്ധീകരിക്കപ്പെട്ട ആളുകൾക്കാണ് ഈ പള്ളി നിർമ്മിക്കാനുള്ള അവസരം ഉണ്ടാകുക, മനസ്സിലായി. അപ്പോൾ അവർ അവരുടെ പിന്നെ ആദർശപ്രകാരം ഈ പള്ളി, ഈ ഹൈക്കൽ നിർമ്മിക്കാനുള്ള കാലമെടുത്തു. അതിനുവേണ്ടി അവർ, അതിന് എന്ത് വേണം, അവർക്ക് മസ്ജിദുൽ അക്സ തകരണം. അവർ പറയുന്നത് ഈ ഹൈക്കലിനെ തമസ്കരിച്ച് അതിൻ്റെ മേലിലാണ് ആരുള്ളത്, അൽ മസ്ജിദുൽ അക്സ ഉള്ളത്. സൈഹൂൻ എന്ന് പറയുന്ന സയനിസ്റ്റുകൾ സൈഹൂനിലേക്ക് ചേർത്ത്, സൈഹൂൻ എന്ന് പറയുന്ന മലക്ക് മുകളിലായിരുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് സ്ഥാപിച്ചത്, ഹൈക്കൽ സ്ഥാപിച്ചത്. ആ ഹൈക്കലിനെ തമസ്കരിച്ച് അതിൻ്റെ മുകളിലാണ് ആര് വന്നിട്ടുള്ളത്, മസ്ജിദുൽ അക്സ പിൽക്കാലത്ത് വന്നിട്ടുണ്ട് ഉള്ളത്. ഇവർ ഈ കുഴിക്കുന്നതും മാന്തുന്നതും ഒക്കെ ഈ ഹൈക്കലിൻ്റെ അവശിഷ്ടം തിരഞ്ഞിട്ടാണ്. അവർ പറയുന്നത് അന്നത്തെ ഹൈക്കലിൻ്റെ കുറച്ച് ഭാഗം ഇന്നുള്ളത് എവിടെയാണ്, ഈ ഹായത്തുൽ ബുറാഖ്, ഹായത്തുൽ ബുറാഖ് കണ്ടോ, ഇവർ കരയണ ഈ ഹായത്താണത്. ഇത് ഇതിനവർ ഹായത്തുൽ മബുക്ക എന്നാ പറയാ, ഹായത്തുൽ മബുക്ക, കരയാനുള്ള ഹായത്ത് ചുമര്, അത് അവിടെ അവർ കരഞ്ഞുകൊണ്ടിരിക്കും ഇതല്ലേ. അതാണ് ഈ പള്ളിയുടെ ഭാഗത്ത് കാണുന്ന ഈ ഹായത്ത്. ഇതിന് ഹായത്തുൽ ബുറാഖ് എന്നാണ് നമ്മൾ പറയാം. കാരണം എന്തുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഹിജറ വന്നപ്പോൾ ഈ വഴിയാണ് ഇവിടെ ഹിറാഖ്
പിന്നെ ബുറാഖിനെ ബന്ധിച്ചാണ് എന്ത് ചെയ്തത്, പള്ളിയിലേക്ക് പള്ളി നിൽക്കുന്നിടത്തേക്ക് പോയത്. മനസ്സിലായി? ഇവിടെയാണ് മസ്ജിദുൽ ബുറാഖ് ഉള്ളത് അടിഭാഗത്ത്. അപ്പം ഈ മസ്ജിദുൽ പിന്നെ ഹായത്തുൽ ബുറാഖിനെ അവർ ഹായത്തുൽ മബുക്ക എന്ന് പറയും. അവർ പറയണത് ഈ ഹായത്തുൽ മബുക്ക സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് നിർമ്മിച്ച മസ്ജിദിൻ്റെ ഒരവശിഷ്ടമാണ്, അവശിഷ്ടമാണ്. അത് ബാക്കി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം എന്ത് ചെയ്യണം, മസ്ജിദ് തകർന്ന് പിന്നെ അവർക്ക് എന്ത് ചെയ്യണം, അവിടെ ഹൈക്കൽ സ്ഥാപിക്കണം എന്നുള്ളതാണ് അവരുടെ ആദർശം. യഥാർത്ഥത്തിൽ അത് തീർത്തും വിതണ്ടാണ്. കാരണം സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുൽ അക്സ നിർമ്മിച്ചു എന്നുള്ളത് ശരിയാണ്, നമ്മളും വിശ്വസിക്കുന്ന വിഷയമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചോദിച്ചു ആദ്യത്തെ പള്ളി ഏതാണ്, അപ്പോൾ മസ്ജിദുൽ ഹറാം. പിന്നത്തേത് എന്ന് ചോദിച്ചപ്പോൾ മസ്ജിദുൽ അക്സയാണ്. എത്ര അവർക്കിടയിൽ നിന്ന് ചോദിച്ചപ്പോൾ 40 വർഷം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങൾ പറഞ്ഞത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർമ്മാണം ചരിത്രത്തിൽ സുപ്രസിദ്ധമാണ്, ഏതിൻ്റെ, മസ്ജിദുൽ അക്സ പള്ളിയുടെ. പക്ഷേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മസ്ജിദുൽ അക്സ നിർമ്മിച്ചതിന് ശേഷം ഖുദുസ് എന്ന് പറയുന്ന ഈ പുണ്യസ്ഥലം ഫലസ്തീൻ എത്ര ശത്രുക്കളുടെ ആക്രമണത്തിന് വിധേയമായിട്ടുണ്ട്. അതിലേറ്റവും കൊടിയ ആക്രമണം നടത്തിയിട്ട് യഹൂദരെ തുരത്തുകയും അവരുടെ ചരിത്രങ്ങളെ പിന്നെ ഉന്മൂലനാശം വരുത്തുകയും ചെയ്ത ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ബുഖ്തുൻസർ എന്ന് പറയുന്ന ബാബിലോണിയൻ ചക്രവർത്തി. ബാബിലോണിയൻ ചക്രവർത്തി ബി സിയുടെ 500-നപ്പുറം വന്നു, പിന്നെ യഹൂദികരുടെ ജൂതന്മാരുടെ എല്ലാം തകർത്തു, തരിപ്പണാക്കി, ജൂതന്മാരെ അവിടുന്ന് നാട് കടത്തുകയും ചെയ്തു. ബാബിലോണിയയിലേക്ക് നാട് കടത്തി, പിന്നെ പേർഷ്യയിലേക്ക് നാട് കടത്തി. പേർഷ്യയിൽ ഇന്നും യഹൂദിയ പട്ടണമുണ്ട്. യഹൂദിയ പട്ടണം ആ നാട് കടത്തപ്പെട്ട യഹൂദരിലേക്ക് ചേർത്താണ്, മനസ്സിലായി? അപ്പോൾ പിന്നെ ബാബിലോണിയൻ ചക്രവർത്തി ബി സിയിൽ ബിഫോർ ക്രൈസ്റ്റ് 500-ന് മുമ്പ് തകർത്ത് തരിപ്പണമാക്കി ഉന്മൂലനാശം വരുത്തിയ സ്ഥലമാണ് പിന്നെ ചരിത്രം നമ്മൾ വായിക്കുന്നത്. ഒന്നും യഹൂദരുടേതായിട്ട് അവിടെ ശേഷിച്ചിട്ടില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇവിടെ നിയുക്തമാകുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഒന്നുമില്ല, ഫലസ്തീനിലില്ല, പള്ളിയില്ല. ഈ പറയപ്പെടുന്ന മസ്ജിദുൽ അക്സ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ മസ്ജിദുൽ അക്സ, ആ മസ്ജിദുൽ അക്സയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നിശാപ്രയാണം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവിടെ പോയി നിസ്കരിച്ചത് എവിടെയാണ്, പള്ളിയിലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സ്ഥലം പള്ളിയാക്കി മാറ്റപ്പെടുകയാണ് ഉണ്ടായത്, മനസ്സിലായി? കുബ്ബത്ത് സഹ്റ, അത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വന്ന് ഹിജ്റ 66-ലാണ് തുടങ്ങുന്നത്, അതിൻ്റെ പണി തുടങ്ങുന്നത്. അതേപോലെ പിന്നെ മറ്റു മുസല്ലകളൊക്കെ, ഇപ്പോൾ മുസല്ലൽ മഹാരിബ എന്ന് പറയുന്ന പള്ളി, അത് നിർമ്മിക്കുന്നത് സലാഹുദ്ദീൻ അയ്യൂബിയാണ്. മുസല്ലൽ മർവാനി സ്ഥാപിക്കുന്നത് അബ്ദുൽ മലിക് ഇബ്നു മർവാനാണ് അമവികളുടെ ഭരണകാലത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇവിടെ നിയുക്തമാകുന്ന കാലഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹിജ്റാബ്ദം 15-ൽ അവിടേക്ക് ഫലസ്തീനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്തില്ല, ഇത്തരത്തിലുള്ളതായ പിന്നെ ഈ പിന്നെ ഒരു ഹൈക്കലിൻ്റെ, ഹൈക്കൽ സുലൈമാൻ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു അടയാളവും എന്തിനില്ല, ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ പിന്നീടാണ് സ്ഥാപിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ മസ്ജിദുൽ അക്സ, ഈ കുബ്ബത്ത് മസ്ജിദുൽ കുബ്ബത്ത് സഹ്റയും അതേപോലെ തന്നെ മസ്ജിദുൽ ഖിബലയും അതേപോലെ മറ്റു മസ്ജിദുകളൊക്കെ ഹൈക്കൽ സുലൈമാൻ്റെ പുറത്താണ് ഉണ്ടാക്കിയിട്ടുള്ളത്, സ്ഥാപിതമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഇത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് തീർത്തും ഒരു വ്യാജ ജൽപ്പനം മാത്രമാണ്, യഹൂദന്മാരുടെ തീർത്തും ഒരു ധാർഷ്ട്യം മാത്രമാണ്, അതിനൊരു ചരിത്ര പിൻബലം ഇല്ല എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സഹ്റയുമായി ബന്ധപ്പെട്ടുള്ളതായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് ഇവിടെ നമ്മൾ ഈ ഒരു പിന്നെ അനുബന്ധം. അള്ളാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല മസ്ജിദുൽ അക്സയെ പവിത്രമായി കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതാല യഹൂദരുടെ മലിന ഹസ്തങ്ങളിൽ നിന്ന് അതിനെ ശുദ്ധീകരിക്കുമാറാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമുക്കവിടെ ഒരു സുജൂദിന അവസരം കനിയുമാറാവട്ടെ. وصلى الله وسلم وبارك على نبينا محمد وعلى اله وصحبه اجمعين. السلام عليكم ورحمه الله.